മനനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകത്താകമാനം കോവിഡ് വൈറസ് രോഗികളുടെ എണ്ണം 1 കോടിയോട് അടുക്കുകയാണ്. നമ്മുടെ രാജ്യത്തും ക്രമാതീതമായി രോഗികളും മരണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. സംസ്ഥാനത്ത് ഈ ആഴ്ചയിൽ മുഴുവൻ ദിവസവും 100-ലധികം രോഗബാധിതരാണ്. വിദേശ മലയാളികൾ, അന്യസംസ്ഥാന മലയാളികൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് എന്ന് പറയാവുന്ന അത്രയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ തെരുവുകളും നഗരങ്ങളും ജനങ്ങളാൽ നിബിഡമാകുന്ന ഒരവസ്ഥ. സാമൂഹ്യ വ്യാപനം തുടങ്ങിയോ എന്ന് ഭരണാധികാരികളും ആരോഗ്യ പ്രവർത്തകരും സംശയിക്കുന്നു. അതേസമയം അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ പോലും കേന്ദ്ര സംസ്ഥാന അധികാരികളിൽ പോലും വിവാദങ്ങളുണ്ട്. രോഗികളുടെ എണ്ണം ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം വിട്ടുപോയ, ഉപേക്ഷിച്ചുപോയ ഹൗസ് അറസ്റ്റ് പോലുള്ള തന്ത്രങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരുമോ എന്ന ഒരു ഭയം. ഇത്തരമൊരു അവസ്ഥയിൽ ആരോഗ്യ പ്രവർത്തനവും അതിൻ്റെ ഒരു സജീവത എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളതിനെ അപ്പുറം ഇതൊരു ക്രമസമാധാന പ്രശ്നമായി എന്നുള്ള നിലയിൽ സാമൂഹ്യമായിട്ടുള്ള അച്ചടക്കവും വ്യക്തികൾ തമ്മിലുള്ള സാമൂഹിക അകലം പാലിക്കലും ഒക്കെ പോലീസ് ഏറ്റെടുക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് മാറിയോ എന്ന് സംശയിക്കണം. അങ്ങനെ കോവിഡ് രോഗ നിയന്ത്രണം ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും പോലീസ് ഏറ്റെടുക്കുക എന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും ഉന്നയിക്കാം. പോലീസ് നിയന്ത്രണം കൊണ്ട്, നിയമം കൊണ്ട്, ശിക്ഷ കൊണ്ട് രോഗത്തെ നിയന്ത്രിക്കാനാകുമോ? അങ്ങനെയുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു തരത്തിലുള്ള വിവാദമായി അത് പടരുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ വിവാദം തീരെയില്ലാതെ രാഷ്ട്രീയക്കാരുടെയും മതചിന്തകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ശ്രദ്ധ പതിയാത്ത വിധം നിശബ്ദമായി നടത്തിയ ഒരു ഉദ്ദേശം, ഒരു നിർദ്ദേശം, ഒരു ഉത്തരവുണ്ട് നമ്മുടെ ആയുഷ് വകുപ്പിൻ്റേത്. കോവിഡ് രോഗ ലക്ഷണമായി വരുന്ന ചുമ, പനി, തലവേദന, ശ്വാസതടസ്സം തുടങ്ങിയ രോഗങ്ങൾക്ക് അലോപ്പതി ചികിത്സ മാത്രമേ പാടുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശം. ആയുഷ് വകുപ്പ് നമ്മുടെ ആയുർവേദ, യോഗ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാശാസ്ത്രങ്ങളുടെ നടത്തിപ്പുകാരായ ഒരു കേന്ദ്രീകൃത വകുപ്പാണ് എന്നാണ്. അതേ വകുപ്പാണ് അലോപ്പതി ചികിത്സ മാത്രമേ പാടുള്ളൂ എന്ന ഉപദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത്തരമൊരു ഉപദേശം, നിർദ്ദേശം, ഉത്തരവ് അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുക? അലോപ്പതി ആരോഗ്യ പ്രവർത്തകരാണോ? അങ്ങനെ ആണെങ്കിൽ കോവിഡിനെതിരെ ലോകതലത്തിൽ തന്നെ എന്തു ഔഷധമാണുള്ളത് എന്ന ചോദ്യം വരും. രോഗികൾ തമ്മിലുള്ള സാമൂഹിക അകലം പാലിക്കലും മുഖാവരണം ധരിക്കലും സോപ്പുകൾ കൊണ്ട് നിരന്തരം കൈകാലുകൾ കഴുകലും അലോപ്പതി ചികിത്സയുടെ ഭാഗമാണ്. ഇത്തരം ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. ഇങ്ങനെയൊരു ചോദ്യം ഉയർന്നു വരുമ്പോഴാണ് സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജിന്റെ ആയുർവേദ ദർശനവും കാഴ്ചപ്പാടുകളും ചികിത്സാ രീതികളും അദ്ദേഹത്തിന്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാകുന്നത്, മനനം ചെയ്യാൻ തോന്നുന്നത്. വ്യക്തിപരമായി ഞാനും ഒരു സന്യാസി, ആയുർവേദ ദാർശനികൻ, വേദാന്ത ദാർശനികൻ എന്ന നിലയിൽ സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജും അലോപ്പതി ചികിത്സാ ശാസ്ത്രത്തിന് എതിരല്ല, അതിനോട് പകയില്ല, വിദ്വേഷമില്ല, മത്സരമില്ല. പലപ്പോഴും സ്വാമിജി അലോപ്പതി രംഗത്തെ പക്വമതികളായ അനുഭവ സമ്പന്നരായ എത്രയോ ഡോക്ടർമാരുമായി നല്ല വ്യക്തിബന്ധം സ്ഥാപിച്ചത് ഞങ്ങൾ കണ്ടതാണ്. അലോപ്പതിയുടെ സാധ്യതയും ആയുർവേദത്തിന്റെ സാധ്യതയും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള രോഗികളിൽ പരസ്പരം അറിഞ്ഞുകൊണ്ട് കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിലൂടെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയതായ ഒരുപാട് വിവരങ്ങൾ, അനുഭവങ്ങൾ ഉണ്ട്. എന്തിനി അലോപ്പതി രംഗത്തെ പ്രശസ്തരായിട്ടുള്ള 3-4 ഡോക്ടർമാരുടെ മക്കളെ സ്വാമിജി ചികിത്സിച്ചിരുന്നു എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമായി ഞങ്ങളിൽ ഉണ്ട്. പലപ്പോഴും സ്വാമിജി ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ചികിത്സാ രീതിയെ എപ്പോഴും മുന്നോട്ട് വെക്കുമായിരുന്നു. ആയുർവേദത്തിന്റെയും ഹോമിയോപ്പതിയുടെയും പ്രകൃതി ചികിത്സയുടെയും യോഗയുടെയും സിദ്ധയുടെയും യുനാനിയുടെയും ഔഷധ സാധ്യതകൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ ദാർശനികനാണ്, ആയുർവേദ ചികിത്സകനാണ് സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ രോഗപരിശോധന രംഗത്തുള്ള കോടാനുകോടികളുടെ ഇൻവെസ്റ്റ്മെന്റും ആ രംഗത്തുള്ള ആധുനികമായ ഉപകരണങ്ങളുടെ കണ്ടെത്തലുകളും അതിന്റെ മാർക്കറ്റും അതിന്റെ പ്രയോഗവും, അത് ആ രംഗത്തുള്ള ശാസ്ത്രത്തിന്റെ പൊതുവായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടെത്തലാണെന്ന് സമ്മതിക്കുന്നതിന് പകരം അതൊക്കെയും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ, അലോപ്പതിയുടെ അക്കൗണ്ടിൽപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അവകാശവാദവും ഒരു അഹങ്കാരവും, അതിനെതിരായിട്ടാണ് സ്വാമിജി പലപ്പോഴും വിമർശനം ഉന്നയിച്ചത്. 2, അതിനൊരു ദർശനമില്ല എന്നുള്ളതാണ്. രോഗിയെ ഒരു വസ്തുവായി, ഒരു ദൃശ്യമായി, ഒരു വിഷയമായി മാത്രം കാണുക, ശരീരം മാത്രമായി കാണുക, മനസ്സിനെയും ബോധത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ദ്രവ്യബോധത്തോടുകൂടി ചികിത്സിക്കുക എന്നുള്ള പ്രക്രിയക്കെതിരായിട്ടായിരുന്നു സ്വാമിജി വിമർശനം ഉന്നയിച്ചത്. അതിന് ആയുർവേദ ദർശനം അദ്ദേഹത്തിന് ഫലമായുണ്ടായിരുന്നു. ആയുർവേദത്തെ നിഷേധിച്ചുകൊണ്ട് സംവത്സരങ്ങളായി ഭാരതീയർ ജീവിതത്തിന്റെ ഭാഗമായി ആരോഗ്യത്തിന്റെ ഭാഗമായി ഒരു ജീവിതചര്യയായി മുന്നോട്ട് നയിച്ച മാറ്റമില്ലാതെ തുടർന്നു വന്നിരിക്കുന്ന ഒരു ആയുർവേദ ജ്ഞാനത്തെ നിഷേധിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ചും രോഗാതുരമായ ഒരു സമൂഹം അത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു ചികിത്സയെ മാത്രം അവലംബിച്ചുകൊണ്ടുള്ള ഒരു കുതിപ്പ്, അത് വളരെ ഏകാധിപത്യപരമാണ്, ദുരുദ്ദേശപരമാണ്, കച്ചവടപരമാണ്, ഒരു അധികാരത്തിൻ്റെ ബലപ്രയോഗമാണ്. ഒരു രോഗിക്ക് തൻ്റെ ചികിത്സയെ, തൻ്റെ ഔഷധത്തെ, തൻ്റെ ഒരു വൈദ്യനെ അല്ലെങ്കിൽ ഡോക്ടറെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് ഇറങ്ങുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. വ്യക്തിയുടെ ആരോഗ്യവും മാനസികമായ സ്വാസ്ഥ്യവും അതിൻ്റെ ഭദ്രതയിൽ ആത്മാവിനെ കണ്ടെത്തുക അല്ലെങ്കിൽ ബോധത്തെ കണ്ടെത്തുക എന്നുള്ള തലത്തിലേക്ക്, ഒരു കൈവല്യത്തിലേക്ക് വ്യക്തിയെ ഉയർത്താൻ സമഗ്രമായ ഒരു ശരീരം വേണം എന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയുർവേദം ഭാരതത്തിൽ ശക്തമായി വന്നത്, അത് ജീവിതത്തിൻ്റെ ഭാഗമായി വന്നത്, അതൊരു ജീവിതചര്യയായി വന്നത്, അത് അനുഷ്ഠാനം തന്നെയും ആചാരം തന്നെയുമായി വികസിച്ചത് എന്നും മറന്നുകൂടാ.